കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരയക്കാൻ കൊയ്ത്തിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഈ ആഹ്വാനത്തോടെയാണ് ഇന്നത്തെ സുവിശേഷ വായന നമ്മൾ നടത്തുന്നത്. യേശുവിന്റെ ഈ വാക്കുകളിലൂടെ യേശുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്ന തന്റെ മക്കളെ കൂടുതൽ ജാഗരൂകരായിരിക്കുവാൻ സഭാമാതാവ് ബോധിപ്പിക്കുകയാണ്. വയലും കൊയ്ത്തുമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകമാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ ദൗത്യത്തിന്റെ പ്രധാന ഭാഗമാണ് ദൈവരാജ്യ പ്രഘോഷണം. ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം തന്നെ ഒന്ന് മാത്രമാണ്, ദൈവരാജ്യം. ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള പ്രഘോഷണം തന്നെയാണ് അവന്റെ ജീവിതവും ദൗത്യവും. ഇന്ന് തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഭാരതത്തിന്റെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ക്രിസ്തുവിന്റെ ദൈവരാജ്യ പ്രഘോഷണ ദൗത്യത്തിന് നമുക്ക് ഏറെ വലിയ മാതൃകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതം. ഈ ദിവസം ഈ വിശുദ്ധന്റെ പ്രത്യേക മാധ്യസ്ഥം വഴി നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിനങ്ങളിൽ ഏറെ താല്പര്യത്തോടുകൂടെ തന്നെ ദൈവരാജ്യ പ്രഘോഷണ ദൗത്യമെന്ന പ്രധാന ദൗത്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ നിർവഹിക്കുവാൻ